ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പല സെലിബ്രിറ്റികളുടെയും ഡേ ഇൻ മൈ ലൈഫ് കാണാറുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിന് റോൾ മോഡൽ ആക്കൽ നിർബന്ധമായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോ ആധികാരികമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലൊരു ശ്രമം നടത്തുന്നത്. അപ്പോ മാഷാല്ലാ ഉസ്താദ് ഒരുപാട് വാല്യങ്ങളോടുള്ള ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കാം. ഇൻഷാല്ലാ ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച മുതൽ നമുക്ക് പ്രാരംഭം കുറിക്കാം. സാധാരണഗതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയെ മൂന്നായി തരംതിരിക്കും. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ എണീക്കും. ഏകദേശം സമയം നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ കൂട്ടാം. ഏകദേശം ഒരു രാത്രി ഒരു 2:30 മണി 3 മണി എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അത് അസ്തമയ സമയം അതുപോലെ തന്നെ ഉദയസമയമൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വ്യത്യസ്ത സമയങ്ങളായിരിക്കും, സമയം മാറും. എന്നിട്ടോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ അല്ലദി അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹിൻ നുഷൂർ എന്ന് ചൊല്ലി ഒരല്പസമയം ഇരിക്കും. നേരെ എണീറ്റ് പോവില്ല, ഓടില്ല, ഒരല്പസമയം ഇരിക്കും, ഏതാനും സെക്കൻഡുകൾ മാത്രം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പ് ധരിച്ച്, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് കൊണ്ട് ആദ്യം വലത്തെ ചെരുപ്പ് ധരിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ വലു അഥവാ ഉദു എടുക്കുവാനുള്ള വെള്ളത്തിനാണ് വലു എന്ന് പറയാറുള്ളത്. വലൂവും അതുപോലെ തന്നെ അറാഖ് ഉമ്മൊക്കെ അവിടെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുനോ അല്ലെങ്കിൽ റബി ആരെങ്കിലും ഏതെങ്കിലും ഒരു സേവകൻ അന്ന് നിശ്ചയിച്ച പോലെ അവിടെ എല്ലാം തയ്യാറാക്കി വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ഇടതുകാല് വെച്ചുകൊണ്ട് ഖലായിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്യുന്നത് വുദു എടുക്കല്ല, ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ഇടതുകാലെടുത്ത് വെച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ അതുക്കാറുകളൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് കറങ്ങാം, അതുക്കാറുകളൊക്കെ ചൊല്ലി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യുന്നത് കൈകൾ കഴുകുകയാണ്. ഉലുവെടുക്കുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയാക്കും. കാരണം ആദ്യം കൈ കഴുകുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഐന ബാത്തയദുഹു, അവന്റെ കൈ എവിടെയാണ് രാപ്പാർത്തത് എന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ എന്ത് ചെയ്യണം, കൈ കഴുകണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കഴുകുന്നു എന്ന പോലെ കൈ കഴുകി അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലു എടുക്കും. ഉലു എടുക്കുമ്പോൾ താടി രോമങ്ങൾ, ഉറങ്ങി എണീറ്റ് ഉലു എടുക്കുമ്പോൾ പ്രത്യേകിച്ചും താടി രോമങ്ങൾ തിക്കകറ്റും, അഥവാ ഉള്ളിലേക്കൊക്കെ കൈ വെച്ചുകൊണ്ട് തന്നെ കൈകാറുണ്ട്. അതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ അറാഖ് എടുത്തുകൊണ്ട്, അറാഖ് ഉണ്ടാവും അസ്താഖു ബഅദകി ബിൽ അറാഖി തബറുക, നമുക്കറിയാം അറാഖ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായിരുന്നു. ആ അറാഖ് ഉപയോഗിച്ച് വലത് ഭാഗത്ത് നിന്ന് ബ്രഷ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വീതിയിൽ പല്ല് തേച്ചുകൊണ്ട് വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി, വീതിയിൽ എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെയല്ല, മറിച്ച് ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചുകൊണ്ടിരുന്നത്. വലത് ഭാഗത്തേക്ക് വരും, എന്നിട്ട് വലത് ഭാഗം വൃത്തിയാക്കി അങ്ങനെ ഇടത് ഭാഗത്തേക്ക് വരും. അതിനുശേഷം മുകളിലെ പല്ലിൻ്റെ അടിഭാഗം വൃത്തിയാക്കും, താഴ്ഭാഗം വൃത്തിയാക്കും. അതിനുശേഷം വലത് ഭാഗത്തേക്ക് പോകും, അങ്ങനെ പിന്നീട് പിൻവശത്തേക്ക് പോകും, പല്ലിൻ്റെ പിൻവശത്തേക്ക് പോകും. ഇതേപോലെ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇടത് ഭാഗം വരെ വരും. അങ്ങനെ എല്ലാം വലത്ത് നിന്ന് തുടങ്ങുക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണ്. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ച ശേഷം നാവും അതേ അറാഖ് കൊണ്ട് തന്നെ, ബ്രഷ് ചെയ്യുന്ന അതേ അറാഖ് കൊണ്ട് തന്നെ മെല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വൃത്തിയാക്കും. അങ്ങനെ നാവും പല്ലുമൊക്കെ കൃത്യമായി വൃത്തിയാക്കി ഉദു എടുത്ത ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറും. വീണ്ടും തൽക്കാലം തയ്യാറാക്കിയ സൗകര്യം ഉപയോഗപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് സഹറയിൽ അന്നൊക്കെ മരുഭൂമിയാണല്ലോ, ഇന്നത്തെ മദീനയുടെ ചിത്രം നമ്മൾ മനസ്സിൽ വന്നാൽ അത് ഊഹിച്ചെടുക്കാൻ സാധിക്കൂല. ഒരൽപ്പം ദൂരെയായി സഹറയിലാണ് കെട്ടിയുണ്ടാക്കാറ്. അത് ഓരോ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാത്റൂമുകൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തല്ല, മറിച്ച് അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കം ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വലത് കാലെടുത്ത് തന്നെ വെച്ച് കയറി പിന്നീട് പ്രാർത്ഥന നിമഗ്നനാകും. 11 റക്അത്ത് നിസ്കരിക്കുന്ന ദിവസങ്ങളുണ്ട്, 13 റക്അത്ത് നിസ്കരിക്കുന്ന ദിവസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ തഹജ്ജുദ് നിസ്കാരം, അത് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാത്രിയും നിസ്കരിച്ചിരുന്നത് വിത്ർ നിസ്കാരമായിരുന്നു.
അഥവാ ആദ്യം തഹജ്ജുദിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ നമസ്കാരങ്ങൾ നിർവഹിക്കും. അങ്ങനെ കൈഫ ഷാ വ കൈഫ ഫുരിൽ എന്നാണ് കാണുന്നത്. എങ്ങനെയാണോ ഹബീബ് ഉദ്ദേശിക്കുന്നത് എത്ര റക്കാത്തുകളാണ് എന്ന് കൃത്യമായി ഒരു റൂട്ടീൻ പറയാൻ കഴിയില്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി നിസ്കരിക്കും, ചിലപ്പോൾ നീട്ടി നിസ്കരിക്കും, അങ്ങനെ പല രീതിയിലും കാണുന്നു. എന്നാലും ഒരു രാത്രിയിൽ അവസാനമായി നിസ്കരിക്കുന്ന നിസ്കാരം ഏതായിരിക്കും? വിത്ർ നിസ്കാരമായിരിക്കും. ഇജ് അലു ആഖിറ സലാത്തിക്കും ബില്ലയിലി വിത്ര എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അങ്ങനെ വിത്ര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളമെടുക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പൂണ് തേനൊഴിക്കും. തേനൊഴിച്ച ശേഷം അത് കൃത്യമായി ആ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി കലക്കും. അങ്ങനെ നന്നായി ഡൈലൂട്ട് ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിക്കും. അതിനുശേഷം ഒരല്പനേരം ചാരിയിരിക്കും. ചാരിയിരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വാഅത്തുകളെക്കുറിച്ചും അന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കും. വെള്ളത്തിന് തേനിട്ടിട്ട് മാത്രമാണോ കുടിക്കാറുള്ളത്, അല്ലെങ്കിൽ വെറും വെള്ളം മാത്രമായിട്ട് കുടിക്കാറുണ്ടോ? തണുത്ത വെള്ളം, ഭാരിതായ വെള്ളം. ഭാരിത എന്നാണ് ഇന്നത്തെ പോലെ ഫ്രിഡ്ജ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മൺകൂജകളിൽ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കൂജകളിൽ വെച്ചുകൊണ്ട് തണുപ്പിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധമായ തണുത്ത വെള്ളം ധാരാളം കുടിച്ചിരുന്നു എന്ന് കാണാം. എന്നാൽ രാവിലെ സമയത്ത്, പ്രഭാത സമയത്ത് സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം പച്ചവെള്ളം കുടിച്ചതായി കാണുന്നില്ല. അസൽ അഥവാ തേന്, ശുദ്ധമായ തേന്, അത് ചെറുതേൻ എന്നൊക്കെ നമുക്ക് പല ഹദീസുകളിൽ പല റിവായത്തുകളിലായി കാണാം. ചെറുതേൻ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും തേൻ കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നതായും കാണാം. രാവിലെ കുടിക്കുന്ന വെള്ളത്തിലാണ് അങ്ങനെ തേൻ കലക്കിയതായി കാണുന്നത്. അല്ലാത്ത സമയത്ത് പലപ്പോഴും തണുത്ത ശുദ്ധമായ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൺകൂജയിൽ നിന്ന് എടുത്തുകൊണ്ട് കുടിക്കാറുണ്ടായിരുന്നു. ശേഷം അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കാം. ആ ബാങ്ക് കേൾക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പള്ളിയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് വീട്ടിൽ നിന്ന് തന്നെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കാറ്. അങ്ങനെ വീട്ടിൽ വെച്ച് നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ ഒന്നാം റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അലം നിഷ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഓതും. അതുപോലെ അതേ റക്അത്തിൽ തന്നെ അല കുല്യ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതും. ഒന്നാമത്തെ രണ്ട് സൂറത്തോതും, രണ്ട് സൂറത്തും, ഒന്ന് അലം നിഷ്റഹ് എന്ന റസ്മിയ സൂറത്തും അതുപോലെ തന്നെ കുല്യ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാം റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയ ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്തുൽ ഫീലും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ സൂറത്തും പാരായണം ചെയ്യും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഒരല്പനേരം പടത്തിൽ തന്നെ ഇരിക്കും. നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ദുആ ചെയ്യും. കാരണം ആ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ടല്ലോ, നല്ല ജവാബ് കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുആ ചെയ്യും. ദുആ ചെയ്ത് നേരെ പള്ളിയിലേക്ക് പ്രവേശിക്കും. വലത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് മുന്തിക്കും. അതിനുശേഷം വീടിൻ്റെയും വീടും പള്ളിയും ചേർന്നാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ ഹുജ്റത്തു ഷെരീഫ റൂമിൽ നിന്ന് നേരെ കാലെടുത്ത് വെക്കുന്നത് പള്ളിയിലേക്കല്ല, ഒരു ചെറിയ വരാന്ത പോലുള്ള സ്ഥലമുണ്ട്. അപ്പം ഈ വരാന്തയിലേക്ക് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കാലെടുത്ത് വെക്കും. അത് നമുക്ക് ഇന്നത്തെ ഒരു സങ്കല്പത്തിൽ മുറ്റം എന്നൊക്കെ പറയാം, മുറ്റം എന്ന് പറയാൻ പറ്റില്ല, തീരെ വീതിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷെരീഫൊക്കെ കാണുമ്പോൾ മദീനയിൽ പോയിട്ട് നമ്മൾ ആ ഓട്ടയിലൂടെ നോക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കും. ഇപ്പൊ ഖബറിന്റെ മതിൽ കെട്ടി തിരിച്ച ആ ഭാഗം, അതിന്റെ ഒരു മുറ്റമായ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ചുകൊണ്ടിറങ്ങും. അതിനുശേഷം പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറും. ആ സമയത്തൊക്കെ ദിക്റുകൾ അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാഹി അലിയിൽ അളീം, അതുപോലെ അല്ലാഹുമ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലി, ഇതൊക്കെ പിന്നീട് പഠിക്കട്ടെ ആളുകൾ. ഏതായാലും അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹ് അദ്ക്കാറുകൾ, സാധാരണ എല്ലാ ദിക്റും ചൊല്ലി, ബിസ്മില്ലാ അല്ലാഹുമ്മ ഫത്ഹ് ലി എന്നൊക്കെ പറഞ്ഞാൽ ദിക്റ് ചൊല്ലി ഇഹ്തികാഫിന്റെ നിയ്യത്തൊക്കെ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി പള്ളിയിലേക്ക് പ്രവേശിച്ച ഉടനെയുള്ള രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം നൽകും. യാത്രകളോ മറ്റു വലിയ തിരക്കുകളോ ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത നിസ്കാരത്തിൽ ഒരല്പം നീണ്ട രീതിയിൽ തന്നെയുള്ള സൂറത്തുകൾ ഓതും. മറ്റുള്ള സുബ്ഹി നിസ്കാരത്തിൽ കുറച്ച് ഔസതായ സൂറത്തുകൾ ഓതും എന്ന് നമുക്ക് കാണാം. എന്നാൽ ചില സമയങ്ങളിൽ യാത്രകളോ മറ്റു തിരക്കുകളോ കാരണം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകളിൽ പലതും തുടങ്ങാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിസ്കാരം കസീറാക്കാറുണ്ടായിരുന്നു, അഥവാ ചുരുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു ഡെയിലി നോർമൽ ഡേ ആണ് പറയുന്നത്, മറ്റു തിരക്കുകൾ ഇല്ലാത്തൊരു
ദിവസത്തെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങൾ ആഴ്ചകളിൽ എങ്ങനെയായിരുന്നു, വെള്ളിയാഴ്ച എങ്ങനെയായിരുന്നു എന്നൊക്കെ പിന്നീട് സംസാരിക്കാം. സലാം വീട്ടിയ ശേഷം അധികാരികളൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിന്റെ ദിക്കുകൾ ചൊല്ലിയ ശേഷം അതേ പടത്തിൽ തന്നെ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കും, ദിക്കുകൾ ചൊല്ലും. അദ്കാറു സബാഹ് പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രത്യേകത, അസ്ബഹന അസ്ബഹൽ മുൽക്കുൽ എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് ദിക്കറുകളുണ്ട്. സുബ്ഹാനല്ലാഹി ഇബ്ബന്ദിങ്ങനെ നമുക്കറിയാം, അതിൻ്റെയൊക്കെ ഇതൊക്കെ അവൈലബിളാണ്. അതൊക്കെ ചൊല്ലി വ്യക്തമായി ചെല്ലും. കൂടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ തിരക്കില്ലാത്ത ആളുകൾ അവിടെ തന്നെ ഇരിക്കും. വളരെ തിരക്കുള്ള ആളുകൾ പ്രഭാതത്തിൽ തന്നെ നിത്യവൃത്തിക്ക് വേണ്ടി പോവേണ്ടവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പോകും. അല്ലാത്തവരെ അവിടെ ഇരിക്കും. അപ്പൊ അതിൻ്റെ അടുത്ത് സഹാബാക്കളെ ചിലർ പഴയ ജാഹിലിയ കാലത്ത് അവരുടെ പൊട്ടത്തരങ്ങൾ, അക്കാലഘട്ടത്തിൽ അവർ ചെയ്ത ചില കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിക്കും, ഒന്ന് ചിരിക്കും, അവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ കൂടും. അങ്ങനെ ഇഷ്റാഖ് വരെ, അതാ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സ്ഥലത്ത് ഇരിക്കും. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് അപ്പം നിസ്കരിക്കും. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചില അതിഥികളൊക്കെ, വുഫൂദ് എന്ന് പറയും, അഥവാ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ, അവർക്ക് വിശ്രമിക്കുവാനും അവർ ഹബീബിനെ കാത്തിരിക്കുവാനും ഇപ്പോഴും റൗദയിലുള്ള ഉസ്തുവാനത്തുൽ വുഫൂദ് എന്ന് പറഞ്ഞ് ഉസ്തുവാനുണ്ട്, ആ തൂണിൻ്റെ അരികെ അവരിരിക്കുന്നുണ്ടാകും. അവരിൽ അത്യാവശ്യമുള്ളവരെ അപ്പം കാണും. അതല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ലാത്ത സമയമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വീട്ടിലേക്ക് കയറും. വീട്ടിൽ കയറുമ്പോൾ വലതുകാലൊക്കെ എടുത്തു വെച്ച് അഹ്ലിഗിന്റെ കുടുംബങ്ങളെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിഹ്നത്തി അഹ്ലിഹി, ആ ഭാര്യയെയും അതുപോലെ തന്നെ കുടുംബങ്ങളെയൊക്കെ സഹായിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ തന്നെ അത് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി അങ്ങനെ ഭാര്യയോട് കുശലം പറഞ്ഞ്, ഭാര്യ ആരുടെ ദിവസമാണോ അവരുടെ ദിവസത്തിനനുസരിച്ച് അവരോട് കുശലം പറഞ്ഞ ശേഷം സ്വന്തമായി ആടിനെ കറക്കാൻ വേണ്ടി പോകും. അതുപോലെ വസ്ത്രത്തിന് കഷ്ണങ്ങൾ വെക്കും. വയഖ്ദമു നഫ്സഹു, അതുപോലെ സ്വന്തമായി അലക്കാനും കുളിക്കുവാനും തിരുമ്പുവാനൊക്കെ ഉള്ള സാധനങ്ങളും കഴുകിയിടാനൊക്കെ ഉള്ള സാധനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയാക്കും. അതുപോലെ തന്നെ വയഖ്സിഫു നഅലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെരുപ്പ് കുത്തും. അതുപോലെ തന്നെ ചെരുപ്പ് തുന്നാനും വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള പോളിഷ് ചെയ്യാനൊക്കെ പറയാം, അതൊക്കെ സ്വന്തം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പള്ളിയിലേക്ക് ചെന്നിട്ടാണ് ളുഹ നിസ്കാരം നിർവഹിക്കാറ്. ളുഹ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് കഴിയാം, കാന യുസല്ലി ളുഹ അർബഅൻ, സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച ഈ സുന്നത്ത് നിസ്കാരങ്ങൾ എല്ലാം നിർവഹിക്കൽ എവിടെ വെച്ചാണ് നല്ലത്? വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. എന്നാൽ ളുഹ നിസ്കാരം എവിടെ വെച്ച് നിർവഹിക്കുന്നതാണ് നല്ലത്? പള്ളിയിൽ വെച്ചാണ് നല്ലത്. അപ്പൊ അതിന്റെ തെളിവാണിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പള്ളിയിലേക്ക് തന്നെ പോകും. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് 4 റക്അത്ത് ളുഹ നിസ്കരിക്കും. ചില സമയത്ത് അത് 8 വരെ നിസ്കരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ ളുഹ എത്ര റക്അത്താന്ന് ചോദിച്ചാൽ കൂടിയാൽ 8, ചുരുങ്ങിയാൽ 2 റക്അത്ത് എന്നാണ് സാധാരണ പതിവ് പറയാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയത് 4 റക്അത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ളുഹ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേറൊരു പതിവുണ്ട്, 7 തമ്പ്രകൾ 7 ഈത്തപ്പഴങ്ങൾ ഭക്ഷിക്കും, അതിൻ്റെ കൂടെ പാലുണ്ടാകും. ചിലപ്പോൾ ചില സമയങ്ങളിൽ ആ പാലിലേക്ക് ഈത്തപ്പഴം ഇട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കും. ചിലപ്പോൾ ഈത്തപ്പഴം തിന്നുകയും പാൽ കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫുതൂർ കഴിക്കുന്ന രീതിയിൽ ഒരു പ്രാതൽ, ആദ്യം വെള്ളം കുടിച്ചു, നമ്മൾ പറഞ്ഞു തേൻ കലക്കിയ വെള്ളം കുടിച്ചു, അതിനുശേഷം ഇങ്ങനെ പാലും ഈത്തപ്പഴങ്ങളും, 7 ഈത്തപ്പഴങ്ങളും, മദീനയിലെ അജ്വ ഈത്തപ്പഴമായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കഴിച്ചിരുന്നു. രാവിലെ ഉണക്കമുന്തിരി കഴിക്കുമായിരുന്നു. ഉണക്കമുന്തിരി പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈത്തപ്പഴം കഴിക്കുന്ന ആ ഒരു സമയത്ത്, അഥവാ ളുഹ സമയം കഴിഞ്ഞ ശേഷം ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണക്കമുന്തിരിയും ചില സമയങ്ങളിൽ കഴിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. ഉണക്കമുന്തിരിയും ഈത്തപ്പഴം അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് പാലിലിട്ടിട്ടൊക്കെ തസോഫിന്റെ ഇതിൽ നമുക്ക് പഠിക്കുന്ന ഓർമ്മശക്തി കൂടാനൊക്കെ ഇത് ഉപകരിക്കും പറയുന്നുണ്ട്. റുട്ടീൻ ആയിരുന്നല്ലേ. അങ്ങനെ ഈ ളുഹ നിസ്കാരം കഴിഞ്ഞ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജോലികളിൽ വ്യാപൃതനാണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി എന്തായിരുന്നു? അതുപോലെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച കാര്യം പറഞ്ഞാൽ, നബി തങ്ങളെ വീട്ടിൽ സ്വന്തം കാര്യം സ്വന്തം ചെയ്യുന്നു പറഞ്ഞല്ലോ, ശരിക്കും മാതൃകയാക്കേണ്ടതാണ്. എല്ലാത്തിനും ഭാര്യമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം അല്ലെ, മാഷാല്ല. ഏതായാലും നബി തങ്ങളുടെ ജോലി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 രീതിയിലുള്ള ജോലികൾ എടുത്തു എന്ന് കാണാം. 1, അത് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടക്കാരനായിരുന്നു. എന്നാൽ ഈ കച്ചവടത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേച്ചിട്ടുണ്ട്.
ആടിനെ മേച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായ ഒരു വീടുണ്ടായിരുന്നു, അഥവാ ആമിന ബി റളിയല്ലാഹു അൻഹു ജീവിച്ച വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരമായി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ ഏതാനും ചില ആടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആടുകൾക്ക് പുറമെ അനന്തര സ്വത്തായി ലഭിച്ച ഈ ആടുകളെ പോറ്റുന്നതിന് പുറമെ ഏതാനും ചില ഖിറാത്തുകൾക്ക് വേണ്ടി, ഏതാനും ചില ദീനാറുകൾക്ക് വേണ്ടി ആളുകളുടെ ആടുകൾ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മേച്ചു കൊടുത്തിരുന്നു എന്ന് കാണാം. ഒന്ന്, ഒരു ജോലി. രണ്ടാമത്തെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കച്ചവടം. പിന്നെ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു. അത് ഒരിക്കലും, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ജൂതന്റെ കിണറ്റിലെ വെള്ളം കോരിക്കൊടുത്തതായിട്ട് കാണാം. അതൊരു കൂലിപ്പണി പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രതിഫലം വാങ്ങിയിട്ടും ചെയ്തതായി തന്നെ ഹദീസുകളിൽ കാണാം. ഏതായാലും നുബുവത്ത് ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടതോടുകൂടെ പിന്നെ പ്രത്യേകമായ ഒരു ജോലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിൽ തന്നെ വ്യാപൃതനായിരുന്നു. എന്നാലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചില മാധ്യമങ്ങളൊക്കെ അനന്തരമായും ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഒഴിവാക്കിയ സ്വത്തുകളിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം സമൂഹവും മറ്റുമൊക്കെ കൊടുക്കുന്ന ഹദിയകളിൽ ബൈത്തുൽ മാലിൽ നിന്നൊക്കെയുള്ള, അതേപോലെ പിന്നെ പിൽക്കാലത്ത് യുദ്ധങ്ങളിലൂടെ കിട്ടുന്ന ഹുംസ് 1/5 ഭാഗം ഹബീബിനാണല്ലോ. അപ്പൊ ഇതൊക്കെ ഹബീബിന്റെ ജീവിത മാർഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും നുബുവത്ത് ലഭിച്ച് പ്രബോധനത്തിൽ സജീവമായ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഒരു നിത്യവൃത്തിയുടെ ജോലി ചെയ്തതായി കാണുന്നില്ല, മറിച്ച് വളരെ തവാദു ഇഷ്ടപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതവും കുടുംബത്തിന്റെ ജീവിതവും കഴിഞ്ഞു പോകാൻ കൂടുതൽ ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും ഹൃദയം സമ്പത്തുമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള പ്രപഞ്ച ത്യാഗിയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി സാഹിദായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയുടെ ആവശ്യം പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യം മുന്നേറിയിരുന്നത്. മാഷാല്ലാ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡെയിലി റുട്ടീനിൽ രാവിലെ എണീറ്റത് മുതൽ ഇപ്പൊ ഏകദേശം 7:30 വരെയൊക്കെ ആയി തോന്നുന്നു. ദുഹാ നമസ്കാരം ഇശ്രാഖ് നമസ്കാരം കഴിഞ്ഞ് പിന്നീട് പള്ളിയിൽ നിന്ന് വന്ന് പത്നിമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു. മാഷാല്ലാ. ഇതിനുശേഷം എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുള്ളത്? മാഷാല്ലാ. ثم جلس اليهم وحدثهم. അഥവാ അത് കഴിഞ്ഞ് ഈ കുടുംബത്തൊക്കെ സഹായിച്ച് ദുഹാനസ്കാരം കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിൽ തന്നെ ഹബീബിനെ കാണാൻ വേണ്ടി വന്നവരുണ്ടാകും. മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഇതുമായി വ്യാപൃതനാകാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ ജലസ ഇലൈഹിം വഹദ്ദസഹും. പിന്നീട് അവരിലേക്ക് തിരിഞ്ഞിരിക്കുകയും ആളുകൾ നബിയെ കാണാൻ വന്നിട്ടുണ്ടാകും, അവരിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങും. വ അല്ലമഹും. അതുപോലെ സുഫത്തിൻ്റെ അഹലുകാർക്ക് ദർസ് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്, ദർസ് ഓതി കൊടുക്കാനുണ്ട്. പരിശുദ്ധ ഖുർആനും അതുപോലെ തിരുനബിയുടെ മുത്ത് വചനങ്ങളുമൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി വന്ന, പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾ അവിടെയുണ്ട്. അപ്പൊ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അല്ലമഹും, അധ്യാപകനാണല്ലോ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാനൊരു അധ്യാപകനായാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അലഹും. അതുപോലെ ചില സമയത്ത് അവരോട് ഉപദേശം കൊടുക്കും. അവർക്ക് ഒരുമിച്ച് കൂടി ആളുകൾക്കൊക്കെ ആവശ്യമായ, ഓരോ ആളുകൾക്കും ആവശ്യമായ രീതിയിലുള്ള ഉപദേശങ്ങളായിരുന്നു. ഇപ്പൊ ദേഷ്യം പിടിക്കുന്ന ആൾ വന്നാൽ അയാളെ മുഖത്ത് നോക്കിയിട്ട് ലാത്ത അഖ്ലബ് എന്നാ പറയാം. അതേസമയത്ത് വേറൊരാൾ വന്നാൽ അയാളോട് പുഞ്ചിരിക്കാൻ പറയും, വേറൊരാൾ വന്നാൽ സദഖ കൊടുക്കാൻ പറയും. അങ്ങനെ അയാളുടെ ഭാഗത്ത് എന്തായിരുന്ന കുറവ്, ആ വന്ന ആളുകളുടെ ഓരോരുത്തരുടെയും സൈക്കോളജി, അവരുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പൾസ് നോക്കി അവരുടെ ഏരിയകൾ, അവരുടെ കുടുംബം, അവരുടെ കുടുംബ പശ്ചാത്തലവും, അവരുടെ കുടുംബത്തിൽ നിൽക്കുന്ന അനാചാരങ്ങൾ, അവരുടെ ഭാഗങ്ങൾ, നാടുകളിൽ നിൽക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ, ഇതിനെതിരെ അധാർമികതയുടെ ഉപാസകരാകാൻ പാടില്ല എന്ന സന്ദേശമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കൊടുക്കാറുള്ളത്. വസ്തമ ഇല ഷക്വാഹും. അടുത്തൊരു ജോലിയായിട്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തമ ഇല ഷക്വാഹും. അവരിൽ പലർക്കും പല പരാതി ഉണ്ടാകും, എന്നെ ഇവൻ കാട്ടി, അവൻ കാട്ടി, അവൻ തോണ്ടി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഭാര്യമാര് തമ്മിൽ തെറ്റിയവരുണ്ടാകും, അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും, അതുപോലെ പരസ്പരം അടികൂടിയവരുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾ വസ്തമ ഇല ഷക്വാഹും, അവരുടെ പരാതികൾ ഹബീബ് ഇങ്ങനെ കേൾക്കും. ഒരു പരാതി കേട്ടുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. പരാതി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഒരു സ്ഥാനത്തിലേക്ക് ഒരു രാഷ്ട്ര തലവനായതിനു ശേഷമാണോ അതിനു മുമ്പാണോ? ഇത് എപ്പോഴത്തെ ഡേ ആണ്?
നുബുവത്തിൻ്റെ ആ ശേഷം തന്നെ, നുബുവത്ത് ലഭിച്ച ശേഷം തന്നെ, അതിനു മുമ്പും നുബുവത്തിൻ്റെ മുമ്പുള്ള പ്രവാചകരുടെ ജീവിതം, ഇപ്പം നമ്മൾ മക്കയിലെ കഅബ പുനർനിർമ്മാണത്തിൽ ഒരു നിർണായകമായ പ്രശ്നം, ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്ന കാര്യം തീരുമാനമാക്കി കൽപ്പിച്ചു കൊടുത്തത് ആരാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അപ്പം അതിനു മുമ്പ് തന്നെ അൽ അമീൻ ആയതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഡെയിലി റൂട്ടീനിൽപ്പെട്ടൊരു സംഭവമാണ്. നുബുവ 40 വയസ്സാകുന്നതിന് മുമ്പും ഇത് തന്നെ, ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് ഹബീബിൻ്റെ ഒരു ജോലിയാണ്. എന്നാൽ നുബുവത്തിൻ്റെ ശേഷം പ്രത്യേകിച്ചും അവരുടെ ഐഹിക പ്രശ്നങ്ങളുണ്ട്, അവരുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, അവരുടെ സാമ്പത്തികമായ പരാധീനതകളുണ്ട്, ഇതൊക്കെ ആ പ്രശ്ന പരിഹാരത്തിൽ വരുന്നതാണ്. അതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൗൺസിലറെ പോലെ വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കും. പിന്നെ ഏതായാലും മാഷാല്ലാ, അപ്പോ അവസാന കാലഘട്ടം ആയപ്പോഴേക്കും കൂടുതൽ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ വേറെ പല ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു. രാഷ്ട്രത്തലവൻ എന്ന നിലയ്ക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട്, ഓരോ ബൈലറ്റീരിയൽ റിലേഷനുകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്, ഓരോ ഭാഗങ്ങളിൽ നിന്നും പ്രവാചകരെ കാണാൻ വന്ന ഡിപ്ലോമാറ്റുകൾക്കുമായി ആ രീതിയിലുള്ള കൈകാര്യം നടത്തേണ്ടതുണ്ട്. എന്തൊക്കെ ഹബീബിന്റെ ജോലിയാണ്, എത്യോപ്യയിൽ നിന്ന്, അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുകൾ എഴുതിയ രാജ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പിന്നീട് ഒരു വിഷയമായിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ എന്ന ഒരു വിഷയം തന്നെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒമാനിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, റോമിൽ നിന്ന്, അതുപോലെ തന്നെ പേർഷ്യയുടെ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് വരെ എത്തിയ ആളുകളുണ്ട്. ഇന്ത്യക്കാരുമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപഴകിയിരുന്നു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായി പോയ സന്ദർഭത്തിൽ ഇന്ത്യക്കാരെ കണ്ടിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നൊരു ജോലിയായിട്ട് പറയുന്നത് തങ്ങൾ ആളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കും. പരസ്പരം തെറ്റി നിൽക്കുന്നവർ, പരസ്പരം പരാധീനതയോടെ തുടരുന്ന ആളുകൾ, അവർക്കൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പരസ്പരം നന്നാക്കും. സുമ്മ യഊദു ഇലാ അഹ്ലി, അത് കഴിഞ്ഞ് വീണ്ടും കുടുംബത്തിലേക്ക് തന്നെ. അഥവാ ഇതൊക്കെ ഏകദേശം ലുഹുർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് വരെയുള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഈ ഇത് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും കുടുംബങ്ങളിലേക്ക് തന്നെ മടങ്ങും എന്ന് നമുക്ക് കാണാം. ഇൻഷാല്ലാഹ്. അടുത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം കൈലൂല തുറങ്ങും. ഉറക്കമാണ്, അഥവാ തഹജ്ജുദിന് വേണ്ടി എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൈലൂലത്ത് അഥവാ ഒരല്പനേരം ഉറങ്ങണം ഉച്ചക്ക് മുമ്പ്. അപ്പൊ ലുഹുർ നിസ്കാരം ആകുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരല്പനേരം ഉറങ്ങും. ഖൈലു ഫ ഇന്ന ഷൈത്വാന ലാ യഖീൽ എന്ന് ഹദീസിൽ കാണാം. നിങ്ങൾ കൈലൂല തുടങ്ങുക, ഒരല്പനേരം ലുഹുറിന്റെ മുമ്പായി നിങ്ങൾ കിടന്നുറങ്ങുക. കാരണം ഷെയ്ത്താൻ ഒരിക്കലും ആ ഉറക്കം ഉറങ്ങാറില്ല. അപ്പോ ലുഹുർ വരെ പിന്നീട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങും. അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരും. ചില സമയത്ത് ഭാര്യമാർ ഉണർത്തും എന്നും ഹദീസിൽ കാണാം. അത് ഏൽപ്പിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള സമയത്ത്. അധികം ഉണർത്തേണ്ട ആവശ്യമില്ല. ഏതായാലും ചില സമയത്ത് അത് നമുക്കൊക്കെ ഒരു മാതൃകയാകാനായിരിക്കും, ഭാര്യമാരോട് എണീപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായും കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലുഹുറിന്റെ സമയത്ത് എണീറ്റാൽ നേരെ പള്ളിയിലേക്ക് പോകല്ല, ഉളു ഒക്കെ പുതുക്കി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉളു ഒക്കെ പുതുക്കിയ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കും. വീണ്ടും രണ്ടരക്കായത്ത്, അപ്പോൾ ലുഹുറിന്റെ മുമ്പ് നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കും. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ കാലുകളൊക്കെ ഇടത് കാല് വെച്ച് വലത് കാലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആ രീതിയിൽ പള്ളിയിലേക്ക് തന്നെ വീണ്ടും പോവുകയും ലുഹുർ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചു പ്രധാനമായും, അല്ലെങ്കിൽ മൂന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതിൽ മൂന്ന് നേരത്തെ ഭക്ഷണം സാധാരണ കാലഘട്ടത്തിൽ ഇല്ല. രണ്ട് നേരത്തെ ഭക്ഷണമാണുള്ളത്. ഒന്ന് ഖദാ, അഥവാ പ്രഭാതത്തിൽ ഒരല്പം നേരത്തെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഖദാ എന്ന് അന്ന് പറയാറുള്ളത്. ഇന്ന് ഖദാ എന്ന് പറഞ്ഞാൽ ഉച്ച ഭക്ഷണത്തിനാണ്, ലഞ്ചിനാണ് സാധാരണഗതിയിൽ അറബികൾ ഉപയോഗിക്കുന്നത്. അഷാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നേരത്തെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷാ എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേൻ കലക്കിയ വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങളും പാലും കുടിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവി തന്നെ വേറെ ഹദീസിൽ പറയേണ്ടത് അസ്വദൈൻ അഥവാ ഈത്തപ്പഴവും വെള്ളവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാലങ്ങളോളം കഴിഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പോ എത്രത്തോളം ഞങ്ങൾ ചിലപ്പോ ആകാശത്ത് ചന്ദ്രനെ കാണും, വീണ്ടും ആ ചന്ദ്രനെ കാണും, വീണ്ടും, അഥവാ മൂന്ന് മാസത്തോളം, അതാണ് അതിന്റെ അർത്ഥം. മൂന്ന് മാസത്തോളം ഞങ്ങളുടെ വീട്ടിൽ ഒരു വമാ ഉഖിദ ഫീ അബിയാതി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം നാർ, ഒരിക്കൽ പോലും തീ പോലും കത്തിക്കാതെ മൂന്ന് മാസങ്ങളൊക്കെ നീണ്ടുപോവാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പാലാണ്.
പാലാണ്. അഹബ് അതാണല്ലോ ഇസ്രാഇന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് പാലാണ്, പ്രകൃതി തിരഞ്ഞെടുത്തു എന്നൊക്കെ നമുക്ക് കാണാം. നമ്മൾ മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് പോയപ്പോൾ പറഞ്ഞല്ലോ, അതെ അതെ, അവിടെ ഉണ്ടായ സമയത്ത് പാല് തിരഞ്ഞെടുത്തു എന്ന് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊന്ന് ഈ ആട്ടിറച്ചിയാണ്. ലഹ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചണ്ണ റിറ എന്ന് പറയുന്ന ആട്ടിന്റെ ചണ്ണ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഇഷ്ടമാണ്. അപ്പൊ ലഹ്മ് വളരെ ഇഷ്ടമാണ്. അപ്പൊ അത് ഉള്ള സമയത്ത്, അതുകൊണ്ട് ഗദാഇന്റെ സമയത്ത് അഥവാ രാവിലെ ഒരല്പം നേരത്തെ ലുഹാക്ക് കഴിഞ്ഞാൽ കഴിക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കും ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഉച്ചഭക്ഷണം ലുഹറിന്റെ ശേഷം ഭക്ഷണം കഴിച്ചതായി അവിടുന്നാണ് നമ്മൾ പോയി വരുന്നത്. ലുഹർ നമസ്കാരം കഴിഞ്ഞ് അതിന്റെ ശേഷമുള്ള നാലരക്കാലത്ത് സുന്നത്ത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചതായി നമുക്ക് അങ്ങനെ കാണുന്നില്ല. മറിച്ച് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായിട്ട് ഉപയോഗിക്കൽ ദർസുകൾക്കും അതുപോലെ തന്നെ ആവശ്യക്ക അശരണരായ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യും. അതുപോലെ രോഗികളെ സന്ദർശിക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തും. ജനങ്ങളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തും. അശരണരുടെ കണ്ണീരൊപ്പ് പോവാനും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പ് പോവാനും ഒക്കെ ആ സമയം ഉപയോഗപ്പെടുത്തും എന്ന് രാവിലത്തെ പോലെ തന്നെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കൃത്യമായി റൂട്ടിനാക്കും. ഒരു ദിവസം ഇന്നത് ചെയ്തു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇതുപോലെ ഈ ലുഹറിന്റെ ശേഷമുള്ള ലുഹർ കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. പിന്നീട് പകല് ലുഹറിന്റെ മുമ്പ് ഉറങ്ങും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിലെടുത്ത് എത്ര മിനിറ്റ്, ഒരു മണിക്കൂറോളം എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 11-12 മണി വരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് ഇന്നത്തെ സമയമൊക്കെ വെച്ചിട്ട് പറയാം. അതെ അതെ അതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അവിടെ നിന്ന് ഭക്ഷണം, അവിടുന്ന് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീടുകളിലേക്ക് പോവുകയും ഭക്ഷണം കഴിക്കാറുമുണ്ട്. അല്ലാഞ്ഞാൽ സുഫത്തിന്റെ അഹലുകാരുടെ കൂടെ കൂടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അഹലുകാരുടെ അടുക്കലേക്ക് തന്നെ പോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന രസകരമായ ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ ലുഹറിന്റെ സമയത്ത് പല ആളുകളും ഉറങ്ങാറുണ്ട്. സാധാരണഗതിയിൽ അത് അറബികൾക്കിടയിൽ ഒരു പതിവാണ്. എത്രത്തോളം ഹിജറ പോകുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാണാൻ വേണ്ടി പോയത് ഉച്ചയിറക്ക് ഉറങ്ങുന്ന സമയത്താണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. കാരണം രാത്രി ചിലപ്പോൾ ചില ആളുകൾ ഉറങ്ങാതെ പല ആളുകളും നബിയെ പ്രതീക്ഷിച്ചുകൊണ്ടും നബിയെ വധിക്കാൻ വേണ്ടിയൊക്കെ കാത്തിരുന്നു എന്ന് കാണാം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഹിജറക്ക് സമ്മതം ലഭിച്ചു എന്ന വിവരം അറിയിക്കാൻ വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് ഉച്ച സമയത്താണ്. കാരണം കുറൈശികളെല്ലാവരും ചൂട് ശക്തിയായ സമയമായതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുന്ന സമയം, ഉച്ചക്ക് ആരും പുറത്തുണ്ടാവില്ല. എന്ന പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരക്കുകളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ചിലപ്പോൾ കുടുംബത്തോട് ബന്ധപ്പെടുകയും ഉറങ്ങാൻ വേണ്ടി ആ സമയം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ ചിലത് വായിച്ചാൽ നമുക്ക് കാണാം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ സുഇലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, കൈഫ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തി, വീട്ടിൽ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കണേ കാന ബഷറം മിനൽ ബഷർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരിൽ പെട്ട ഒരു മനുഷ്യനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപഴകും, അതുപോലെ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും ചെയ്യും. പിന്നെ ആമത്തു യൗമിഹി, സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസത്തിൽ പ്രധാന കാര്യങ്ങൾ എന്തിനൊക്കെയാണ് ചെലവഴിക്കാറ് എന്ന് ഒരു പഠനം ആലിമീങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം, ഫീ ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ ക്ഷേമാശ്വര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അവർക്ക് ക്രിയാത്മകമായ കാര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുവാനും വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ചിരുന്നു. എന്നിട്ട് ഒന്ന് ദഅവ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഹബീബ് സജീവമായിരുന്നു. പിന്നെ നുസ്ഹ് ഉപദേശം, പരസ്പരമുള്ള സൽഗുണം അല്ലെങ്കിൽ ഗുണദോഷങ്ങൾ ചെയ്യുവാൻ ഹബീബ് ദിവസങ്ങളിലെ ഓരോ സമയവും ചിട്ടപ്പെടുത്തിയിരുന്നു. തെറുക്കിയർ ഓർമ്മപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി, നരകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ, സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ, നന്മകൾ ഉപദേശിക്കുവാൻ, നന്മയെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ, അതുപോലെ തശരീഅ, അതുപോലെ ഓരോ നിയമങ്ങളും നിർമ്മാണങ്ങളും രാഷ്ട്രത്തിന്റെ നിയമ നിർമ്മാണ കാര്യങ്ങളിലൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമായിരുന്നു. പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ച പോലെ അവിടെ കോടതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ പ്രശ്നത്തിലൊക്കെ ഒരു ജഡ്ജിയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. പിന്നെ ജിഹാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിൽ ചെലവഴിക്കുമ്പോൾ അമ്രും ബിമാറൂഫ് നഹിയുൻ അനിൽ മുങ്കർ, ഇത്തരം കാര്യങ്ങളിലായിരുന്നു ആമ്മത്തു യൗമിഹി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ലുഹറിന്റെ സമയത്തുള്ള പ്രധാന സമയം ഉപയോഗ ലുഹർ മുതൽ അസർ വരെയുള്ള സമയം ഉപയോഗപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മാഷാ ലുഹറിന്റെ സമയം കഴിഞ്ഞു, അപ്പൊ ഇനി അസറിന്റെ സമയം എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ? മാഷാ അല്ലാ,
അസ്ർ നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ അപ്പൊ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇതേപോലെ പള്ളിയിൽ നിന്നിലേക്ക് പോയി നാല് റക്കായത്ത് മുമ്പുള്ള സുന്നത്ത് മാത്രം നിസ്കരിക്കാനുള്ള ശേഷം സുന്നത്ത് നിസ്കാരമില്ലല്ലോ. അസറിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ രോഗികളെ സന്ദർശിക്കാൻ അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കുവാൻ അങ്ങാടികളിലൂടെ ഉലാത്താൻ അതുപോലെ തന്നെ ഉഹദ് മലയിൽ ഉഹദിലെ ആളുകളെ സിയാറത്ത് ചെയ്യാൻ ഉഹദ് മലയിൽ പോയിരിക്കാൻ അതുപോലെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റുകൊണ്ടിരിക്കാൻ വേണ്ടി സഹാബത്തിനോട് സംസാരിച്ചുകൊണ്ടൊക്കെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കിബാറു സഹാബ സഹാബകളുടെ കൂട്ടത്തിൽ തലമുതിർന്ന ആളുകൾ അവരോടുകൂടെയൊക്കെ കുശലം പറഞ്ഞുകൊണ്ട് ഉമ്മത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ആവലാദികളും വേവലാദികളും പങ്കുവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേര സമയങ്ങളിൽ എത്രത്തോളം ചില സമയത്ത് കുബ പള്ളിയിലേക്ക് പോകും, എന്നിട്ട് കുബായിലേക്ക് പോയി കുബായിൽ കയറിയാൽ രണ്ടരക്കാലത്ത് തഹിയത്ത് നിസ്കരിച്ച ശേഷം അസറിന്റെ ശേഷമാണ് അധികം അങ്ങനെ കാണാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയുടെ അടുത്തുള്ള ബിഉറുൽ ഖാത്തമുണ്ട്, ആ ഖാത്തമിലേക്ക് കാലിട്ടുകൊണ്ട് ഇരുന്നു കൊണ്ട് കാറ്റുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ ഉഹദ് മലയുടെ മുകളിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ടായിരുന്നു, കാറ്റുകൊണ്ടുകൊണ്ട് ഇരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ അസറിന്റെ ശേഷമാണ് കൂടുതലുണ്ടാകുക. അതുപോലെ സിയാറത്തുകൾക്ക് വേണ്ടി ഖബർ സിയാറത്തുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ നടക്കും, അങ്ങാടികളിലൂടെ നടക്കും, അങ്ങനെ സിയാറത്തുകളൊക്കെ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉലാത്തും. ചിലപ്പോൾ ഒരു ദിവസം അങ്ങാടിയിലൂടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടും. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായ ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാ. ഒരു ദിവസം മറ അല സുബ്രത്തി തആമിൻ, ഒരു ഭക്ഷണം വെച്ച ഒരു സഞ്ചിയുടെ അടുക്കിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു. അപ്പൊ നബിക്ക് ഒരു ഡൗട്ട്, നബി സല്ലല്ലാഹു അദ്ഖല യദഹു, ആ ഭക്ഷണം വെച്ച ആ സഞ്ചിയിലേക്ക് ആ പാത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കടത്തി. അപ്പൊ അന്നൊരു മഴ പെയ്തിരുന്നു, മഴ പെയ്തപ്പോ മുകളിൽ വെച്ച ഭക്ഷണം ഒക്കെ മഴ കൊണ്ട് നനഞ്ഞു, ബലലി സംഭവിച്ചു. അപ്പം നബിയുടെ കൈ അങ്ങിട്ടപ്പോ അടിഭാഗത്ത് നനഞ്ഞതായി കണ്ടു. നനഞ്ഞതായി കണ്ടപ്പോ ആ സഹാബിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങളിങ്ങനെ ചേപ്പ പറഞ്ഞു, നബിയെ ഒന്നുമില്ല, ഞാൻ എൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി, നനഞ്ഞത് കണ്ട ആരും വാങ്ങൂലല്ലോ, അപ്പൊ ഞാൻ എൻ്റെ സാധനം പെട്ടെന്ന് വിറ്റഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാവുകയും മൻ ഖശ്ശ ഫലൈസ മിന്നി, ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അതുപോലെ അസറിന്റെ ശേഷം സാധാരണഗതിയിൽ രോഗികളെ സന്ദർശിക്കാൻ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിഫർ ചെയ്തത് അസറിന്റെ ശേഷമാണ്. അതുകൊണ്ടാണ് ഇൻതലഖൂബിന البصير الذي في بني واقف نعوده, നമുക്ക് ഇന്നയാൾ കണ്ണ് കാണാത്ത ആളുടെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകണം, ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ചു പോകാം. അതുപോലെ കുടുംബ വഴക്കുകൾ തീർക്കാനും വേണ്ടി പ്രവാചകർ അങ്ങോട്ട് ചെന്ന് ഇവിടേക്ക് വരും. നേരത്തെ നമ്മൾ പറഞ്ഞത് പള്ളിയിലേക്ക് വന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നവരെ കാണുന്ന കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് അസറിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിൽ അങ്ങോട്ട് ചെന്നുകൊണ്ട് രോഗികളെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് ആ മസ്ലഹത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെന്നുകൊണ്ട് കാണുകയും അതുപോലെ പലരെയും സന്ദർശിക്കുവാനും കുടുംബം സന്ദർശനത്തിന് വേണ്ടിയൊക്കെ അസറിന്റെ ശേഷമുള്ള സമയങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തിയതായി ഹദീസുകളൊക്കെ പഠനം നടത്തിയ പണ്ഡിതന്മാർ വിവരിക്കുന്നതായി നമുക്ക് കാണാം. മാഷാല്ല, അപ്പോ ലുഹുറും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, ഇനി അസറിന് ശേഷം മാരിബിന് ഇടയിലുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, സൂര്യാസ്തമയം, ആ സമയം മുതൽ എന്തൊക്കെയാണ്? മാഷാല്ല, അസർ നിസ്കാരം കഴിഞ്ഞു, ഈ ഉലാത്തലും കാര്യമൊക്കെ കഴിഞ്ഞ് മഗ്രിബ് ആകുന്നത് വരെ എടുക്കാറില്ല. അസ്തമയത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പ്, ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുമ്പൊക്കെ നേരത്തെ തന്നെ നബി എത്തിയതായിട്ട് നമുക്ക് സഅതൻ അക്കല്ല മീൻ സഅ എന്നൊക്കെ പല രീതിയിലും നമുക്ക് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഓരോ സന്ദർഭമായിരിക്കും, ചില ദിവസം നേരത്തെ വന്നിട്ടുണ്ടാവും, ചില ദിവസം കുറച്ച് വൈകിട്ടുണ്ടാവും. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് വീണ്ടും പള്ളിയിലേക്ക് വരും, എന്നിട്ട് പള്ളിയിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, നമുക്കറിയാലോ കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമാണ്, സഖീലത്താനി അലൽ മീസാൻ, അത് മീസാനിൽ വല്ലാതെ തൂങ്ങുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ തസ്ബീഹുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് കാണാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇശാ വരെ പള്ളിയിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുകൂടും, പുറത്തിറങ്ങാറില്ല. ദിക്റുകളിലും അതുപോലെ ഖുർആൻ സുന്നത്ത്, മഗ്രിബിന് ശേഷം സുന്നത്ത് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, സലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞ നിസ്കാരങ്ങൾ, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. അങ്ങനെ ഈ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുസല്ലയിൽ തന്നെ ഇഷാ വരെ ഇരിക്കും. ഇഷാ വരെ ഇരിക്കുമ്പോൾ അതിനിടയിൽ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സംസാരങ്ങളിലേക്ക് പോകാറില്ല. ദിക്റുകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ, അതുപോലെ തന്നെ ഇഷാ മഗ്രിബിനിടയിലുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യതയോടെ ഇബാദത്തുകളിൽ മാത്രമാക്കാൻ വേണ്ടി വല്ലാതെ പരിശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇഷാ വരെ എത്തി മഷാദ, ഇഷാക്ക് ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആക്ടിവിറ്റികൾ എന്താണ്? ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ഫഇൻ കാന ഹുനാക മാ യഹ്തുംബു മിൻ ഉമൂരിൽ മുസ്ലിമീൻ,
മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നിന്ന് പ്രധാനമായ വല്ല കാര്യങ്ങളിലും ഇടപെടാനുണ്ടെങ്കിൽ ഇൻഷഹറ ബിഹി മഅ കിബാരി അസ്ഹാബിഹി, സഹാബികളുടെ കൂട്ടത്തിൽ തലമുതിർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു തുടങ്ങി പ്രധാനികളുമായ ആളുകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചകൾ നടത്തും, ഡിസ്കഷൻ യോഗങ്ങൾ നടക്കും. ഇല്ല, ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ സമുറ അഹ്ലിഹി ഷൈആ, ഒരു ഒരല്പനേരെങ്കിലും കുടുംബത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാക്കഥ പറഞ്ഞിരിക്കും. സമുറ എന്ന് പറഞ്ഞ രാക്കഥ പറയുന്നതാണ്, രാത്രി സ്വന്തം ഭാര്യമാരോടും കുടുംബത്തോടും ഒക്കെ കഥകൾ പറഞ്ഞിരിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ വേറെ ഓരോ കാര്യങ്ങളിൽ ജോലി ആയിക്കൊണ്ട് കുടുംബത്തെ അവഗണിക്കുന്ന കാര്യം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തിരക്ക് പിടിച്ച ആളായിരുന്നു, എന്നാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ കുടുംബത്തോടൊപ്പം രാക്കഥ പറഞ്ഞിരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഭക്ഷണം അധികവും കഴിച്ചിരുന്നത് എല്ലാ ഭാര്യമാരും വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദിവസമാണെങ്കിൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് മറ്റു ഭാര്യമാർ വരും, സൈനബ് ബീവി, മൈമൂന ബീവി, മറ്റുള്ള, എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു സുഫ്രയിൽ വെച്ചിട്ടാണ് സംസാരിക്കാറ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഇന്നലെ നമ്മളൊരു വിഷയം, ഇബാദിയാക്കളുടെ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, അപ്പോഴാണ് പറഞ്ഞത് കൈഫ ബിക്കും ഹൗ അബില നായകൾ കുരക്കുന്ന സന്ദർഭം, നിങ്ങളിൽ ഒരാളുടെ നേരെ കുരക്കുന്ന സന്ദർഭം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഭാര്യമാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടും രാത്രി സമയത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ഭാര്യമാരും കൂടെ നിന്നിട്ട് രാക്കഥ പറഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറോളം ഈ സമുറയ്ക്ക് വേണ്ടി അഥവാ രാത്രി സംസാരിക്കാൻ വേണ്ടി ചെലവഴിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണാം. മൈമൂന ബീവിയുടെ അടുക്കൽ, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ആരാണ്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരിയാണ്. ഒരു ദിവസം അവിടെ വിരുന്ന് പോയതായിരുന്നു. അപ്പൊ നബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന ബീവിന്റെ അടുത്തുള്ള അന്നത്തെ രാത്രി വന്നപ്പോ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയോട് ഏകദേശം ഒരു മണിക്കൂറോളം രാക്കഥ പറഞ്ഞിരിക്കുകയും കുടുംബത്തോടൊപ്പം സംസാരിക്കുകയും ചെയ്തു എന്ന് കാണാം. അതുപോലെ മറ്റൊരു കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കാൻ കണ്ടിരുന്നു എന്ന് കാണാം. അതുപോലെ ബിത്തു ഇൻ ദഖാലതി മൈമൂന ഫതഹദ്ദസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ അഹ്ലിഹി സാഅ, ഞാൻ എൻ്റെ മാതൃ സഹോദരിയായ മൈമൂന ബീവിയുടെ അടുക്കൽ രാപ്പാർത്തു. അങ്ങനെ രാപ്പാർത്തപ്പോൾ ഫതഹദ്ദസ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു മഅ അഹ്ലിഹി, സ്വന്തം കുടുംബത്തോട് സാഅ, ഒരു മണിക്കൂറോളം എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കുശുമ്പ് കാട്ടിക്കൊണ്ട് രസകരമായ സംഭവം പറയാം. ഏഴ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ ഒരു കഥ പറഞ്ഞു. അഥവാ ആയിഷ ബീവി പറയാണ് നബിയെ, അപ്പോൾ രാക്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് വെറും ഇസ്ലാമിക കഥകൾ മാത്രമാണ് അല്ലെങ്കിൽ ഖുർആനും ഹദീസും മാത്രമാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കരുത്. മറിച്ച് ഒരു മനുഷ്യന്റെ പ്രകൃതിപരമായ വികാരങ്ങൾ, വിചാരങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം പരസ്പരം സംസാരിക്കുന്ന ഒരു രീതി അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് വൈകുന്നേരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഏതാനും സ്ത്രീകളുമായി കഴിഞ്ഞുകൂടി ജാഹിലിയത്തിലെ ചില കഥകളൊക്കെ പറഞ്ഞ രസകങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഏഴ് സ്ത്രീകൾ അവരൊരുമിച്ച് കൂടുകയും അവരുടെ ഭർത്താക്കന്മാർ, ചില ആളുകൾ ഭർത്താക്കന്മാരെ പറ്റേ ആക്ഷേപിച്ചു പറഞ്ഞു, ചില ആളുകൾ എൻ്റെ ഭർത്താവ് ഒട്ടകത്തിന്റെ ഇറച്ചിയെ പോലെയാണ്, ഒരു കാര്യവും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് വേറൊരാൾ ഉമ്മുസർ ആണ് ആ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അബൂസറിനെ കുറിച്ച് അഥവാ സ്വന്തം ഭർത്താവിനെ കുറിച്ച് നന്നായി പറഞ്ഞത് ഉമ്മുസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥകളൊക്കെ രസകരമായി കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, അബൂസറും ഉമ്മുസറും എങ്ങനെയാണോ ജീവിച്ചത് അതിലേറെ ഉത്തമരായി നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ചതായും ഉമ്മ വെച്ചതായും ഒക്കെ കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയപ്പോൾ ഇടയ്ക്ക് ശുണ്ഠി, നമ്മൾ ഭാര്യമാരുടെ ശുണ്ഠിയൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ഒരിക്കൽ എന്താണ് എതിർത്തുകൊണ്ട് ആയിഷ അള്ളാഹുവിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ സൗന്ദര്യ പിണക്കം മാറ്റാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. ആയിഷ ബീവി അത് തട്ടിയെടുത്തു. തട്ടിയിട്ടപ്പോൾ ആയിഷ ബീവി ചിന്തിച്ചു അടി കിട്ടു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയുന്നു, പക്ഷെ ഒന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തം കൈകൊണ്ട് ആ പൊട്ടിയ പാത്രങ്ങൾ ഓരോന്ന് അടുക്കി വെച്ചുകൊണ്ട് എടുത്ത് വൃത്തിയാക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് തന്നെ വളരെ പാവം തോന്നുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ അത് പെറുക്കാൻ വേണ്ടി കൂടുകയും തെറ്റ് നന്നായതായൊക്കെ കാണാം. ഇങ്ങനെ ഓരോ മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന ഇത്തരം സൗന്ദര്യ പിണക്കങ്ങളും ഇണക്കങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും നടന്നതായി കാണാം. അങ്ങനെ മണിക്കൂറുകളോളം രാക്കഥ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ ഇത് കൂടുതൽ നീളൂല. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വക്കാന യനാമു അവ്വലല്ലൈൽ, രാത്രിയിൽ വേഗം കിടന്നുറങ്ങും. കിടന്നുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾ ഉറക്കത്തിന്റെ രീതിക്കൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിൽ ഉറങ്ങുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിലായിരുന്നു ഉറങ്ങിയിരുന്നതെന്ന് കാണാം. ചിലപ്പോഴൊക്കെ ആ കട്ടിലിന് വളരെ തണുപ്പുണ്ടായിരുന്നു, കട്ടിലിന്
അതിന്റെ കട്ടിൽ കയറ് കൊണ്ടുണ്ടാക്കിയ കട്ടിൽ മരം കൊണ്ടുണ്ടാക്കിയ കട്ടിൽ എന്നൊക്കെ കാണാം. അതിന്റെ അടയാളങ്ങളൊക്കെ ഹബീബിന്റെ ശരീരത്തിൽ അതിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നത് കാണാം. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോലമായി വിരിപ്പിലും കിടന്നതായി കാണാം. ചില സമയത്ത് ഉരമുള്ള വിരിപ്പുകളിൽ കിടന്നതായി കാണാം. ഏതായാലും എപ്പോഴും വിനയം ഇഷ്ടപ്പെടുകയും താഴ്മ ഇഷ്ടപ്പെടുകയും ചെയ്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കുന്നതിന്റെ മുമ്പ് തന്നെ വീണ്ടും ബ്രഷ് ചെയ്യും, അറാക്ക് കൊണ്ട് ബ്രഷ് ചെയ്യും. ഈ ബ്രഷിംഗ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്തും എപ്പോഴും നിസ്കാരത്തിന്റെ ഓരോ നിസ്കാരത്തിലും നിൽക്കുമ്പോൾ ചെയ്യും, ഉളുവിന്റെ മുമ്പ് ചെയ്യും, എപ്പോഴും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് ബ്രഷ് ചെയ്യാറുണ്ടായിരുന്നു. എത്രത്തോളം കാണാം, മരിക്കുന്ന വഫാത്താകാൻ വേണ്ടി ഇങ്ങനെ ആ മരണത്തോട് ഇങ്ങനെ മല്ലിടുന്ന സന്ദർഭത്തിൽ പോലും കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ അറാക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അതൊന്ന് ഉണങ്ങിയ അറാക്കായത് കൊണ്ട് തന്നെ അത് കടിച്ചുകൊണ്ടൊന്ന് ലോലമാക്കി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബ്രഷ് ചെയ്തു കൊടുത്തു എന്നൊക്കെ ഹദീസുകൾ കാണാം. ഈ രംഗം കണ്ട ആയിഷ ബീവി അഭിമാനം പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഭക്ഷണം അത് എന്റെ ഉമനീരാണെന്ന് അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു. അപ്പോ ബ്രഷിംഗ് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിർബന്ധമാക്കുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബ്രഷ് ചെയ്തു, ഉളു ഒക്കെ എടുത്ത ശേഷം നേരെ ഉറങ്ങാൻ വേണ്ടി വരും. ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ എല്ലാ അധികാരികളും ചൊല്ലും, 33 വട്ടം തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു, ഫാത്തിഹയും ആയത്തുൽ കുർസിയും അതുപോലെ ദിക്റുകളും ഒക്കെ ചൊല്ലി അത് കയ്യിൽ ഊതി ശരിക്ക് തടവി ശരീരമൊക്കെ തടവി ഒരുങ്ങി തയ്യാറായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്നത് എന്ന് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിലേക്ക് പ്രവേശിക്കും. ആ ഉറക്കം ഉറങ്ങുന്ന സന്ദർഭത്തിൽ റിദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടം വലത് കൈയിന്റെ അടിയിൽ വെക്കും എന്ന് ഹദീസിൽ കാണാം. അതുപോലെ ഇസാർ ഉടുത്തുകൊണ്ടാണ്, ഉടുപ്പ് ഇസാർ എന്ന് പറഞ്ഞാൽ അരമുണ്ട്, അരമുണ്ടിനാണ് ഇസാർ എന്ന് പറയാം. ഇസാർ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് ധരിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകൾ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം, ഉറക്കത്തിന്റെ രീതി, ഭക്ഷണ രീതി ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം നടത്തം അതൊരു നമ്മൾ വിശദമായ ഒരു പഠനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ അതിങ്ങനെ ഒരു കുന്നിറങ്ങി വരുന്ന പോലെ, ഇങ്ങനെ ഒരു ചാടി അല്പ ചാടി ഒരു ഇറങ്ങി ഇറങ്ങി വരുന്ന പോലെ അനുഭവപ്പെട്ടിരുന്നു എന്ന് ഹദീസുകൾ കാണാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ആരെങ്കിലും സംസാരിച്ചാൽ മുഖം ഇങ്ങനെ തിരിച്ചിട്ടല്ല സംസാരിക്കാറ്, സമ്പൂർണ്ണമായും ശരീരം ബോഡി മുഴുവനും അയാളിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. സമ്പൂർണ്ണമായും തിരിഞ്ഞു അങ്ങനെ, അതെ അതെ, ഇങ്ങനെ സമ്പൂർണ്ണമായും അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ന് കാണാം. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ വളരെ രസമുള്ള സൗണ്ടായിരുന്നു, ഗാംഭീര്യമുള്ള ഒരു പുരുഷ ഉരക്കുന്ന ശബ്ദവുമായിരുന്നില്ല. ബൈനൽ ഫഹാമത്തി വർ റഹാമത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കുറിച്ച് കാണാം. വളരെ സുന്ദരമായി സംസാരിക്കും. എന്നാലോ ആനന്ദ ഒരു പെണ്ണുങ്ങളുടെ സൗണ്ട് പോലെ അങ്ങനെയുമല്ല, ലോലമായ പറ്റ ലോലതയുമല്ല, എന്നാലോ വലിയ ഗാംഭീര്യമുള്ള ശബ്ദവുമായിരുന്നില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ന് നമുക്ക് കാണാം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുതുബയെ കുറിച്ച് പറയണം, സൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിയാൽ 500 മീറ്റർ അഥവാ 1.5 കിലോമീറ്റർ ആ ശബ്ദം കേൾക്കാമായിരുന്നു. വകുന്നാ നസ്മഉഹാ ഫീ ബലാത്ത്, ബലാത്ത് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് 500, ഇന്നത്തെ കണക്ക് വെക്കുമ്പോൾ 500 മീറ്റർ എന്ന് കാണാം. ആ 500 മീറ്ററോളം ദൂരെയുള്ള ആളുകൾക്ക് വരെ ഈ ഖുതുബ കേൾക്കാമായിരുന്നു. ചുറ്റുഭാഗത്തുമുള്ള മദീനയുടെ ചുറ്റുഭാഗത്തും 500 അര കിലോമീറ്റർ വരെ ആ ശബ്ദം, മൈക്രോഫോൺ ഇല്ല, മൈക്ക് ഇല്ല, അല്ലെങ്കിൽ ഉച്ചഭാഷിണികളില്ലാത്ത കാലഘട്ടത്തിൽ ഹബീബിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർക്കും മാതൃകായോഗ്യമായ സംഭവമാണ്, അനുഭവ വ്യക്തിത്വമാണ്. ആ ലോകാനുഗ്രഹിയെ മാതൃകയാക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അത്രയും ഗാംഭീര്യമുള്ള ഒരുപാട് ലോങ് ദൂരെ എത്തുന്ന ശബ്ദമായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ മറ്റേ അറഫാമലയിൽ ജബലുർ റഹ്മയിൽ ലക്ഷങ്ങളോളം വരുന്ന ആളുകൾ സംബോധന ചെയ്യാൻ കഴിഞ്ഞത്, മാഷാ അല്ലാഹ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിടക്കുന്ന സമയത്ത് ഏർലി ടു ബെഡ് ഏർലി ടു വേക്ക് അപ്പ് അല്ലെ, പെട്ടെന്ന് ഉറങ്ങി പെട്ടെന്ന്. കാന യനാമു മുബക്കിറം വയസ്തൈഖിളു മുബക്കിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉറങ്ങുകയും നേരത്തെ, അതായത് ഇശാ നിസ്കാരം കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂറോളം ഈ ഒരു കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരിക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പെട്ടെന്ന് ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ. ഇന്നത്തെ ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു കൃത്യമായ ഒരു കണക്ക് കിട്ടാൻ ഏകദേശം ഒരു എത്ര മണിയാവും ഇന്നത്തെ ഏകദേശം കറക്റ്റ് ആണെന്നില്ല കറക്റ്റ് എട്ട് മണി എക്സ്ട്രാ ഒമ്പത് മണി എന്നൊക്കെ തന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ശാസ്ത്രവും പഠിപ്പിക്കുന്നത് അതെ അതെ നേരത്തെ ഉറങ്ങണം. അതേപോലെ ഭക്ഷണം ഈ ഉറങ്ങണിന്റെ തൊട്ട് മുമ്പല്ല എന്നാ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മണിക്കൂറിന്റെ തുടക്കത്തിൽ തന്നെ കഴിച്ചിട്ട് പിന്നീടാണ് സംസാരിച്ചിരിക്കുക അഥവാ നേരെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് ബെഡിലേക്ക് പോകുന്ന രീതി ആയിരുന്നില്ല പ്രവാചകരുടേത് എന്നും നമുക്ക് വായിക്കാൻ സാധിക്കും. കൊടയാറുണ്ടായിരുന്നു വൃത്തിയാക്കാറുണ്ടായിരുന്നു അതൊക്കെ ആ രീതി എന്തൊക്കെ നബി ധരിക്കാറുണ്ടായിരുന്നു നബിയുടെ വസ്ത്രത്തിന്റെ കളർ കേവലം വെള്ള മാത്രമല്ല വെള്ളയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുവപ്പ് വസ്ത്രത്തിൽ ഞാൻ കണ്ടപ്പോൾ അത് എനിക്ക് ഏറ്റവും രസം തോന്നി എന്ന് കാണാം. കറുപ്പ് ധരിച്ചുകൊണ്ട് മക്കം ഫതയിലേക്ക് പോയപ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചതായി കാണാം. ഇങ്ങനെ പല വസ്ത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിർവാല് ധരിച്ചതായി കാണാം, ജുബ്ബ ധരിച്ചതായി കാണാം, ഇസാർ സിർവാൽ എന്ന് പറഞ്ഞ പൈജാമ, ഈ പൈജാമക്കാണ് സിർവാൽ എന്ന് പറയുന്നത്. സിർവാൽ ധരിച്ചിരുന്നു, ജുബ്ബ ധരിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസ് ധരിച്ചിരുന്നു, പിന്നെ പുതപ്പായിരുന്നു പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടുക. റൂമിയ ധരിച്ചതായി കാണാം. റൂമിയ എന്ന് പറഞ്ഞാൽ ഡമസ്കസിൽ നിന്ന് സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രത്തിനാണ് സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തതിനാണ് റൂമിയ എന്ന് പറയുക. അതേപോലെ ബുറൂദ്, ബുറൂദ് എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് കൊണ്ടുവന്ന ഇങ്ങനെ മൊത്തം പുതുക്കുന്ന, അപ്പോൾ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനം, ഈജിപ്തിൽ നിന്ന് പല സമ്മാനങ്ങളും കൊടുത്തയച്ചിരുന്നു. മുക്കോക്കിസ് മാരിയത്തുൽ ഖബിത്തിയ റളിയല്ലാഹുനെ അടക്കമുള്ളവർ കൊടുത്തയച്ചപ്പോൾ പലതും കൊടുത്തതായി നമുക്ക് കാണാം. ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ സംബന്ധിച്ച് ഇൻഷാല്ലാ പിന്നീട് നമുക്ക് അപ്പൊ മാഷാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ശരിക്കും പകർത്താൻ ഒരു ക്ലാരിറ്റി കിട്ടി. ഇപ്പൊ മാഷാ അല്ലാഹ് ഓരോ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, ഇതൊക്കെ സുന്നത്താണല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ മാഷാ അല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങാറില്ലായിരുന്നു. അതെ, അത് മനസ്സിലായി. ഇപ്പൊ ആളുകൾക്ക് ഇനി ഉറങ്ങണമെന്ന് തോന്നിയാൽ തന്നെ അവർക്ക് കൈലൂലത്തിന്റെ ഉറക്ക ലുഹറിന്റെ മുമ്പ് ഉറങ്ങാം, ലുഹറിന്റെ ഭക്ഷണം. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ഓമിനൽ ലൈലി ഫതഹജ്ജദ ബിഹി നാഫിലത്തൽ ലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്താണ്, ഉമ്മത്തിന് സുന്നത്താണ് തഹജ്ജുദ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യതയോടെ അത് പാലിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇനിയും നബി തങ്ങളെ കൂടുതൽ അടുത്തറിയാനും ഇതിനെ ആഗ്രഹിക്കുന്ന ആശികങ്ങൾക്ക് മൊഹിബിയങ്ങൾക്ക് ഇനിയും കൂടുതൽ നബിത്വങ്ങളുമായി ബന്ധപ്പെട്ട ആരും മലയാളത്തിൽ കൂടുതൽ ചെയ്യാത്ത ഇങ്ങനെയുള്ള അമൂല്യമായ അറിവുകൾ ഇൻഷാല്ലാ എത്തിക്കാൻ ഉസ്താദിനിക്കും, അത് കാണാൻ പ്രേക്ഷകർക്കും തോഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രേക്ഷകർ കമന്റ് ചെയ്താൽ ഇൻഷാല്ലാ ഏതായാലും ഇൻഷാല്ലാ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഫുറഖാൻ.